ഹലോ മക്കളെ, ജോഗ്രഫിയിലെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു 3 മാർക്ക് ചോദ്യമാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് 3 മാർക്ക് സെക്യൂർ ചെയ്യാനുള്ള ഒരു ചോദ്യം എന്താണെന്നറിയോ? എന്താണ് ആ ചോദ്യം? വൈ ഡസ് ഇന്ത്യാസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്? എന്തുകൊണ്ട് ഇന്ത്യയുടെ പൊതുചെലവ്, സർക്കാരിൻ്റെ, ഇന്ത്യൻ സർക്കാരിൻ്റെ ചെലവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഷം കൂടുന്തോറും കൂടി വരുന്നത്? അതിനുള്ള കാരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് സർക്കാരിൻ്റെ ചെലവ് കൂടുന്നു? വൈ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആർ ഇൻക്രീസസ് ഇൻ ഇന്ത്യ? ഇന്ത്യയുടെ ചെലവാട്ടോ കൂടുന്നത് എന്തുകൊണ്ടാണ് കാരണം? ഒന്നാമത് പറയുന്നത് എന്താണ്? ദാറ്റ് വാസ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെ, ജനസംഖ്യാ വർധനവാണ്. ഇന്ത്യയിൽ വർഷം കൂടുന്തോറും എന്താകുന്നു? ജനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്, അല്ലെ. ഓക്കെ, അപ്പോൾ ജനസംഖ്യാ വർധനവാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്താ പറയുന്നത്? ദ ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, അല്ലെ. എന്ത്? ആ സർക്കാർ എന്ത് ചെയ്യുന്നു? പ്രതിരോധ നടപടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെ, ഒരു യുദ്ധം വരാനോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനോ വേണ്ടിയിട്ട് അല്ല, ഫോർ പ്രതിരോധം, അല്ലെ, ഫോർ ഡിഫൻസ്, അല്ലെ, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പുതിയ പുതിയ യുദ്ധക്കപ്പലുകൾ വാങ്ങുന്നു, വിമാനങ്ങൾ വാങ്ങുന്നു, തോക്കുകൾ വാങ്ങുന്നു. എന്തിന് വേണ്ടിയിട്ടാണ്? പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, സ്വയം രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ രാജ്യം ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്, അല്ലെ, ഫോർ ഡിഫൻസ്, അല്ലെ, പട്ടാളത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ചെലവാക്കുന്നുണ്ട്. അങ്ങനെ പ്രതിരോധ ചെലവിൻ്റെ വർധനവാണ് അടുത്ത കാരണം പറയുന്നത്, ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ കൂടാനുള്ള. മൂന്നാമത് പറയുന്നത് എന്താണ്? ഫോർ വെൽഫെയർ ആക്ടിവിറ്റീസ്, അല്ലെ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ധാരാളമായിട്ട്, അല്ലെ, എന്ത്, ആ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ, പെൻഷനായിട്ടും സേവനങ്ങളായിട്ടും ഒക്കെ ആയിട്ട് ഗവൺമെൻറ്റിലെ കുടിവെള്ള വിതരണമായിട്ടും മരുന്നുകൾ ഫ്രീ ആയിട്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എന്ത് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടുള്ള എന്ത് പരിശോധനയായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വെൽഫെയർ ആക്ടിവിറ്റികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുന്നതുകൊണ്ട്, അതുപോലെ അർബനൈസേഷൻ, നഗരവൽക്കരണം, അല്ലെ, എന്ത്, സിറ്റികളിൽ പുതിയ പുതിയ റോഡുകൾ, പുതിയ ബിൽഡിങ്ങുകൾ സിറ്റിയെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പരിപോഷിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ നഗരവൽക്കരണം മറ്റൊരു കാരണമാണ്. പിന്നെ പറയുന്നു നാച്ചുറൽ കലാമിറ്റീസ്, അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ വലിയൊരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇത് എല്ലാ വർഷവും എന്താകുന്നുണ്ട്, ഓരോരോ വർഷം കൂടുന്തോറും ഓരോരോ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ, പ്രളയമാണെങ്കിലും ഭൂമികുലുക്കമാണെങ്കിലും ലാൻഡ്സ്ലൈഡ്, മണ്ണിടിച്ചിലാണെങ്കിലും, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാലൊക്കെ സർക്കാരിന് വലിയ ചെലവാണ്, അല്ലേ. അപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതുപോലെ പറയുന്നു ഇൻഫെക്ഷസ് ഡിസീസസ്, അല്ലെ, പകർച്ച വ്യാധികൾ, ഇതും മറ്റൊരു കാരണം. ഇതാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളത്, അല്ലെ, കൊറോണ, അതുപോലെ നിപ്പ പോലെയുള്ള പകർച്ചവ്യാധികൾ വന്നപ്പോൾ സർക്കാരിന് വലിയ ചിലവായിരുന്നു, അല്ലേ, സർക്കാരിന് വലിയ ചിലവായിരുന്നു. അപ്പോൾ ഇതൊന്ന് നോക്ക് മക്കളെ, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എത്ര മാർക്കിൻ്റെതാണ്? 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് വൈ ഡസ് ഇന്ത്യാസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്. 3 മാർക്കിനാവുമ്പോൾ നമ്മളൊരു 4 പോയിൻ്റ് പഠിച്ചു വെക്കണം. 3 മാർക്കിനാവുമ്പോൾ 4 പോയിൻ്റ് പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ എന്താ? പോപ്പുലേഷൻ ഇൻക്രീസസ്, പോപ്പുലേഷൻ ഗ്രോത്ത്. രണ്ടാമത്തെ എന്താ? ഇൻക്രീസ് ഇൻ ദ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, പ്രതിരോധ ചെലവ് കൂടുന്നത്. മൂന്നാമത്തെ എന്താ? ഇൻക്രീസ് ഇൻ ദ വെൽഫെയർ ആക്ടിവിറ്റീസ്, അല്ലെ, ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുന്നത് കൊണ്ട്. നാലാമത്തെ എന്താ? അർബനൈസേഷൻ, നഗരവൽക്കരണം. ഇങ്ങനെ 4 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് SSLC നമുക്ക് നേടാൻ പറ്റും. 3 മാർക്ക് മാത്രമല്ല, 80 നമുക്ക് നേടാൻ പറ്റും. ഓക്കെ.